ഹലോ എല്ലാവർക്കും അനാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രെഡ് വെച്ചിട്ട് പിസയാണ് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കിടക്കുന്ന ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. ഒരു സവാള സ്ക്വയർ പീസായി കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കം സ്ക്വയർ പീസായി കട്ട് ചെയ്തത്, ഒരു തക്കാളി കുരെല്ലാം കളഞ്ഞ് സ്ക്വയർ പീസായി കട്ട് ചെയ്തത്, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇതൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി സോസ് പുരട്ടിയതിന് മുകളിലായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ഇത് ഇട്ട് കൊടുക്കാം. ചിക്കൻ എടുത്ത് ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മസാല എല്ലാം പുരട്ടി ഫ്രൈ ചെയ്തെടുത്തതാണിത്. ഇത് ഇതിന് മുകളിലായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് കുറേശ്ശായിട്ട് ഇടാം. ചീസ് കുറച്ച് കൂടുതൽ വേണം. ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ 4 ബ്രെഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു പാൻ ചൂടാക്കാം. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി തീ നന്നായി കുറച്ചതിന് ശേഷം കുറച്ച് ബട്ടർ എടുത്ത് പുരട്ടാം. എന്നിട്ട് ഓരോ ബ്രെഡ് എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കാം. തീ നന്നായി കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിയൊക്കെ കരിഞ്ഞു പോവും. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് റെഡിയായിട്ടുണ്ടാവും. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇതേപോലെ ആ ചീസൊക്കെ ഇങ്ങനെ പരന്നത് വന്നിട്ടുണ്ടാവും. അപ്പോൾ തീ ഓഫ് ചെയ്യാം. പിസ കഴിക്കാൻ തോന്നുന്ന ടൈമിൽ ഇതുപോലെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. നമസ്കാരം.